രാജകീയ പ്രൗഢിയുള്ള രാജസ്ഥാന്റെ ക്യാപിറ്റലായ ജയ്പൂർ പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിൽ ഒന്ന് ചുറ്റിക്കറം കാണുന്നുണ്ടല്ലോ, മൊത്തത്തിൽ ഒരു പിങ്ക് കളറൊക്കെയാണ്. അത് മാത്രമല്ല, ഇവിടെ നല്ല ഒന്നാന്തര ആഹാരം കിട്ടും, നല്ല കുറേയേറെ കോട്ടകളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, മൊത്തത്തിലൊരു പ്രൗഢി തന്നെയാണ്. നമ്മൾ ലാൽ മാസ് കഴിക്കാനായിട്ട് ജയ്പൂരിൽ വന്നതാണ്. പക്ഷേ ജയ്പൂരിലെ മറ്റു രുചികളും, അതായത് ലസ്സിയുണ്ട്, അങ്ങനെ കുറേയേറെ രുചികളുണ്ട്, കുറേയേറെ കാഴ്ചകളുണ്ട്, അതൊക്കെ ആയിട്ട് ഈ വ്ലോഗ് അങ്ങോട്ട് പോകാം. എന്താ അങ്ങനല്ലേ? ജയ്പൂരിൽ ഉച്ചയ്ക്ക് ഒരുമാതിരി നല്ല ചൂടാണ്. ആ ചൂടിൻ്റെ സമയത്ത് ലസ്സി കഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക രസം തന്നെയാണ്. നമസ്കാരം. നമ്മൾ ഇഷ്ടംപോലെ ഫോട്ടോകളിൽ കാണുന്ന ഒരു കിണറാണ് സ്റ്റെപ്വെൽ എന്ന് നമുക്ക് പറയാം. പന്ന മീന കുണ്ട് എന്നാണ് ഇതിനെക്കുറിച്ച് നമ്മൾ നെറ്റിൽ നോക്കിയാൽ കാണുക. ശരിക്കും പറഞ്ഞാൽ നടുക്കൊരു കുളമാണ്, അതിൻ്റെ സൈഡിലെല്ലാം സ്റ്റെപ്പുകളാണ്. ഇത് രാജസ്ഥാനിലാണ്, ജയ്പൂരിലാണ്. ജയ്പൂരിൽ ആമീർ ഫോർട്ട് അല്ലെങ്കിൽ ആംബർ ഫോർട്ട് കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ നിർത്താൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ ആംബർ ഫോർട്ടിലോട്ട് പോവുകയാണ്. പക്ഷേ നല്ല ലാൽ മാസ് കഴിക്കണം, ചുമല മാംസം എന്ന് വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പറയാം. ആദ്യം തന്നെ പന്ന മീന കുണ്ട് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നടുക്ക് ഒരു ചെറിയ കുളമുണ്ട്, അതേസമയത്ത് സൈഡിലെല്ലാം ഇഷ്ടംപോലെ സ്റ്റെപ്സാണ്. നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഇറങ്ങി നിൽക്കായിരുന്നു, ഫോട്ടോ എടുക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് ചവിട്ടുമ്പോൾ തന്നെ അങ്ങോട്ട് ഇറങ്ങരുതെന്ന് പറയും. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാനായിട്ട് യാതൊരു അനുവാദമില്ല. നമുക്ക് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലെ ചുറ്റിക്കറങ്ങിയൊക്കെ ഫോട്ടോ എടുക്കാം. ഇത് കഴിഞ്ഞ് ആംബർ ഫോർട്ടിലോട്ട് പോവുകയാണ്. അവിടെ നല്ല ഫോർട്ടിനോട് ചേർന്ന് തന്നെ, ഫോർട്ടിനോട് അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. 1135 AD എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടെ പോയി ലാൽ മാസ് കഴിക്കാമെന്ന് വിചാരിച്ചാണ്. ലാൽ മാസ് രാജസ്ഥാനിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു നോൺ വെജിറ്റേറിയൻ കുസീനാണ്. ഞാനും ഉണ്ട്, സാജു ഉണ്ട്. സാജുവൊക്കെ അപ്പുറത്ത് തന്നെ നിൽക്കുകയാണ്, കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് സാജു അഭിലാഷും അപ്പുറത്ത് തന്നെ നിൽക്കുകയാണ്. നമ്മൾ പോയി ലാൽ മാസ് കഴിക്കാം. ആ കൂടെ തന്നെ ജയ്പൂരിൽ ഞങ്ങൾ ഇന്നലെ വന്നതാണ്. അപ്പോൾ ഇന്നലെ കുറേ കാര്യങ്ങൾ കണ്ടു, അതേപോലെ തന്നെ കുറേ രുചികൾ ആസ്വദിക്കുകയും ചെയ്തു. അതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് ലാൽ മാസ് കഴിക്കുന്ന കൂടെ അല്ലെങ്കിൽ ആംബർ ഫോർട്ട് കാണുന്ന സമയത്തും ഒക്കെ ആയിട്ട് സംസാരിക്കാം. ഇവിടുന്ന് ഒരു പകുതിയൊക്കെ മേടിച്ചു കേട്ടോ, നമുക്ക് ഫോട്ടോയ്ക്കൊക്കെ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞേ. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ചെയ്യാം കേട്ടോ. 50 രൂപ ഒരു പകുതിക്ക്, 50 രൂപ ഞങ്ങൾ 3 പേരും മേടിച്ചു. അങ്ങനെ അമ്പ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് അമ്പ ഫോർട്ടാണ്. അമ്പ ഫോർട്ട് എന്നുള്ള പേര് തന്നെ വന്നത് അമ്പ എന്ന് വെച്ചാൽ ദേവി അമ്പയുടെ പേരിലാണ് ഈ ഫോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്പ ഫോർട്ട് എന്നുള്ള പേര് വന്നത്. തൊട്ടപ്പുറത്ത് ജൈഗർ ഫോർട്ട് കാണാം. ആ കാണുന്നത് ജൈഗർ ഫോർട്ടാണ്. ശരിക്കും നല്ല നീളത്തിലാണ്. ഗ്രേറ്റ് വാൾ ഓഫ് ഇന്ത്യ എന്ന് വേണേൽ പറയാവുന്നതാണ്. 12 കിലോമീറ്റേഴ്സോട്ടാണ് അതിൻ്റെ എക്സാക്ട്ലി ഞാൻ ഓർക്കുന്ന പറഞ്ഞിരുന്ന അവർ 12 കിലോമീറ്റേഴ്സോട്ടാണ് ഇതിൻ്റെ നീളം. ഓക്കേ, അത് കാണുന്നതെല്ലാം ജൈഗർ ഫോർട്ടിൻ്റെ ഭാഗമാണ്. നമുക്ക് അവിടെയും വേണേൽ പോകാം. സൺസെറ്റിന് ജൈഗർ ഫോർട്ടും നാഗർ ഫോർട്ടും ഒക്കെയാണ്. നാഗറല്ല, വേറൊരു പേരാണ് പറഞ്ഞത്, മറന്നുപോയി. അവിടെയൊക്കെയാണ് സൺസെറ്റിന് നല്ല വ്യൂസാണെന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്കിപ്പോൾ അമ്പ ഫോർട്ടിൽ പോകാം. ആദ്യം ഫുഡ് കഴിക്കാൻ സമയം നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. 12 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ അവിടെ ടേബിളിൽ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. വാ, നമ്മൾ നേരത്തെ ഇവിടെ വന്നായിരുന്നു കേട്ടോ. അന്നേരം അവർ പറഞ്ഞ് 1 hour ഡിലേ ഉണ്ട്. 1 മണി മുതൽ 12:30 മുതൽ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആംബർ ഫോർട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. നല്ല രസമാണ് കാണാനായിട്ട്. അതിനകത്ത് ഇഷ്ടംപോലെ സുഖ്മഹളുണ്ട്, സുഹാഗ്മഹളുണ്ട്, അതേപോലെ തന്നെ മേളിൽ നിന്ന് താഴത്തെ ആ വ്യൂവും അടിപൊളിയാണ്. പിന്നെ കുറേയേറെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുക. കഴിച്ചാലോ? അങ്ങനെ നമ്മൾ 11:35 AD റെസ്റ്റോറൻറ്റിനകത്ത് വന്നു. അകത്ത് വന്ന് അവരോട് പെർമിഷൻ എടുത്തു നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാനായിട്ട്. പുറത്ത് ആൾക്കാരുണ്ട്, അപ്പം നമുക്കൊരു റൂം തന്നെ സെറ്റ് ചെയ്തു തന്നെ അല്ലേ സാജു. നല്ലൊരു റൂമാണ്, പൊതുവേ നല്ല ആംബിയൻസ് അല്ലേ, അടിപൊളി ആംബിയൻസ്. ആ കോട്ടയ്ക്ക് അകത്ത് ആയതുകൊണ്ട് ആ കോട്ടയുടെ ആ പ്രൗഢി എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. ഇതിനകത്താണെങ്കിലും കൊത്തുപണികൾ, കുറേയേറെ കൊത്തുപണി. ഈ ആംബർ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആംബർ ഫോർട്ടിൽ യൂറോപ്യൻ ആർക്കിടെക്ചറും
മുഗൾ ആർക്കിടെക്ചറും രാജ്പൂത്ത് ആർക്കിടെക്ചറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പല സ്ഥലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആംബർ ഫോർട്ടിൻ്റെ ഇതിനകത്താണെങ്കിലും മുഗൾ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ. അപ്പോൾ നമ്മൾ ലാൽ മാൻസ് ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ ജംഗ്ലി മൂർഗ് ഓർഡർ ചെയ്തു, സൂപ്പ് ഓർഡർ ചെയ്തു, ചാസ് ഓർഡർ ചെയ്തു, ഇത്രയും കാര്യങ്ങൾ, റൊട്ടി, സാധാരണ തന്തൂരി റൊട്ടി, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർഡർ ചെയ്തത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇന്നലെ ജയ്പൂര് വന്നതാണെന്ന്. അപ്പം ജയ്പൂര് വന്നു കഴിഞ്ഞ് നമ്മൾ കാഴ്ചകൾ കണ്ടു തുടങ്ങുന്നത് തന്നെ ഹവാമഹളിൽ നിന്നാണ്. ഹവാമഹൾ ആ പിങ്ക് സിറ്റിയുടെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് തരുന്ന രീതിയിലാണ്, അതായത് ആ സാഫ്രോൺ പിങ്ക് കളറിലാണ് ഹവാമഹൾ നിൽക്കുന്നതിനെ. ഒരു ക്രൗൺ ഷേപ്പിൽ പണിതിരിക്കുന്ന ഒരു കൊട്ടാരമാണ്. അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് പണിതിരിക്കുന്ന കൊട്ടാരം എന്നാണ് പറയുന്നത്. അതിന് പുറത്തുനിന്ന് ഒരു എൻട്രി ഇല്ല, അകത്തുനിന്ന് മാത്രമേ, അതായത് സിറ്റി പാലസിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്നു, അപ്പോൾ അകത്തുനിന്ന് മാത്രമേ എൻട്രി ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ ഹവാമഹളൊക്കെ കണ്ടിട്ട് പിന്നെ സിറ്റി പാലസിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പുറത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോഴത്തേന് അവിടെ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന ഒരാളെ കണ്ടു. അപ്പം ഒരാളല്ല, കുറച്ച് പേരെ കണ്ടു. ഒരു സ്റ്റോൾ, ആ സ്റ്റോളിൽ ഇഷ്ടംപോലെ വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. സമോസ സമോസ നല്ല ചൂട് എണ്ണയ്ക്കകത്ത് വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നു, പുള്ളിക്കാരൻ കൈ കൊണ്ട് തന്നെ തിരിച്ചിടുന്നു. അതേപോലെ തന്നെ കച്ചോടിയുണ്ട്, ബുദ്ധിയാന്ന് പറഞ്ഞ ചെറിയ ഫ്രൈസും ഒക്കെ ഉണ്ട്. അപ്പോൾ കച്ചോടിയും ഗ്രീൻ പീസും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചട്നിയെല്ലാം കൂടെ തന്നു. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. വഴിയോര രുചികളാണ്, എന്നാലും അതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീല്, ആ ചൂടോടെ അന്നേരെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ത്രില്ല്. അപ്പോൾ അത് ആസ്വദിച്ച് നമ്മൾ സിറ്റി പാലസും ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി, സിറ്റി പാലസൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾ ലസ്സി കുടിക്കണം എന്ന് വിചാരിച്ച് ലസ്സിവാലയുടെ അടുത്ത് പോയി, ഒറിജിനൽ ലസ്സിവാല. അപ്പോൾ അവിടെ പോയി ലസ്സി എന്ന് പറഞ്ഞാൽ ഒരാ കുറച്ച് പേരകത്തു നിന്ന് ലസ്സി ഇങ്ങനെ അടിച്ച് ഈ മട്കയ്ക്കകത്ത് നമുക്ക് തരിക. അപ്പം മട്കയ്ക്കകത്തോട്ട് ഇവർ തരുന്നതിന് മുമ്പ് തന്നെ മക്കൻ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് തരും, അല്ലെങ്കിൽ മലൈ, മലൈയാണ് ഇട്ട് തരുന്നത്. മലൈ ഇങ്ങനെ അടത്തിയിട്ട് മുകളിലോട്ട് ഇട്ട് തരും. അപ്പോൾ ആ മലയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട്, ലസ്സി കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. വലിയ പുളിയില്ല, വലിയ മധുരവുമില്ല, ചെറുതായിട്ട് പുളിയുണ്ട്, ചെറുതായിട്ട് മധുരമുണ്ട്. ആ ചൂടത്ത് ആ ലസ്സി കുടിച്ചങ്ങോട്ട് പോകാമെന്ന് പറയുന്ന ഒരു ത്രില്ലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സിറ്റിയുടെ കുറച്ച് കാഴ്ചകളും മാർക്കറ്റും ഒക്കെ കണ്ടതിന് ശേഷം പോയി ഗുലാബ്ജി ചായവാല. അതും മസാല ചായയാണ്, ജയ്പൂരിലെ ഏറ്റവും നല്ല ചായ എന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡൻസിന് മുമ്പ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല കടക് മസാല ചായയും കൂടെ കഴിച്ചു, സൂപ്പറായിരുന്നു കേട്ടോ. ഫുഡൊക്കെ വന്നു കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് സൂപ്പും വന്നായിരുന്നു, ടൊമാറ്റോ സൂപ്പും ചിക്കൻ സൂപ്പും, ചിക്കൻ ഷോർബയും ടൊമാറ്റോ ഷോർബയും കുടിച്ചു. ഇനിയിപ്പോൾ റൊട്ടി വാ എടുക്ക്, തന്തൂരി റൊട്ടിയാണ്, അതും വീറ്റാണ് കേട്ടോ, ആട്ടയാണ്. അപ്പോൾ തന്തൂരി റൊട്ടിയുണ്ട്, നല്ല ചൂട് തന്തൂരി റൊട്ടി. ശരിക്കും പറഞ്ഞാൽ ഇതേലാണ് വെക്കേണ്ടത്, പക്ഷേ ഞാനിപ്പോൾ ഇതേലോട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ വെക്കാം. അതിൻ്റെ കൂടെ ലാൽമാസ് ഇവിടെ ഉണ്ട്, ജംഗ്ലി മൂർഗ് അല്ലേ, ജംഗ്ലി മൂർഗുണ്ട്. ലാൽമാസ് ആ ലാൽ എന്ന് പറയുന്നതിന് ചുമലെന്നാണ്, ചുമല നല്ല ചുവപ്പ് കളറിലാണ്. അപ്പോൾ ഇവിടെ രാജസ്ഥാനിൽ മിർച്ചി, രാജസ്ഥാനി മിർച്ചി ഭയങ്കര ഫേമസാണ്, നല്ല ചുമല കളറിലുള്ള രാജസ്ഥാനി മിർച്ചി നല്ല ഫേമസ്. നമ്മൾ ഒരു പ്രാവശ്യം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫാമിൽ പോകാം, രാജസ്ഥാനി മിർച്ചി കിട്ടുന്ന ഫാമിൽ പോകാം. ഇത് കഴിച്ചുകൊണ്ട് തന്നെ ഇങ്ങ് തുടങ്ങാം അല്ലേ, ലാൽമാസാണല്ലോ നമ്മുടെ ഫോക്കസ്. നല്ല സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര എരിവില്ല, ഞാൻ ഒത്തിരി എരിവ് പ്രതീക്ഷിച്ചു, പക്ഷേ എരിവുണ്ട് കേട്ടോ, തീർത്തും എരിവില്ലെന്നല്ല, എരിവുണ്ട്, ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അത്ര എരിവില്ല എന്നാണ് ഞാൻ പറയാം. ഒരു പ്രത്യേക ടേസ്റ്റ്, സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന മട്ടൺ കറിയായിട്ട് യാതൊരു സാമ്യവും ഇല്ല ടേസ്റ്റിൽ, മട്ടൻ്റെ ആ രുചി അതുമായിട്ട് സാമ്യമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഞാൻ ദേ ഒരു സ്വല്പം റൊട്ടിയും കൂടി ഇങ്ങ് എടുത്തു, റൊട്ടി എടുത്ത് അതിൻ്റെ കൂടെ തന്നെ ആ മട്ടൺ കഷ്ണം ഇതും കൂടെ കൂട്ടി ഇങ്ങ് എടുക്കാനേ. ഇതാ ഇത് കേട്ടോ, ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ, നമ്മുടെ ടേസ്റ്റുമായിട്ട് കമ്പയറബിൾ അല്ലാന്ന് ഞാൻ പറഞ്ഞു, എന്നാലും എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. സാജു, സാജു കഴിച്ചില്ല, എങ്ങനെയുണ്ടത്? അതെ കൊള്ളാം, എരിവുണ്ട് പക്ഷേ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പം ജംഗ്ലി മൂർഗിലോട്ട് വന്നാലോ, കാട്ടുകോഴി. ഞാൻ ആ ചിക്കൻ്റെ ആ കഷ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടേ, അതും അതിൻ്റെ കൂടെ ഉള്ള ചില്ലി ഫ്ലേക്സും അങ്ങനെ ചില്ലി എല്ലാം കൂടെ ഉള്ളൊരു ഒരു ഒരു പ്രിപ്പറേഷനാണ്. ചെറിയ ലൈറ്റായിട്ട് ഗ്രേവി, പക്ഷേ അതിനകത്ത് എണ്ണ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു പ്രിപ്പറേഷനാണ്, അതങ്ങനെയാണ് കഴിക്കുക. ഇതുവടിവിടെ ഇതുവടിവിടെ
എരിവുണ്ട് കേട്ടോ. നമ്മൾ ഈ കഴിച്ച് തുടങ്ങി അങ്ങോട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനാണ് നമ്മുടെ ലിപ്സിലൊക്കെ ആ പുകച്ചിൽ ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഞാൻ ചാസ് കുടിച്ച് തീർക്കുകയും ചെയ്തു. ഇനി ഞാൻ ഈ പറയുന്നതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഇനിയുണ്ട്. ഇവിടെ ഒരു ആനകളുടെ ഒരു ഗ്രാമമാണ്. ആൾക്കാർ ആനകളെ മെരുക്കിയെടുത്തിട്ട് ആന സഫാരിക്കായിട്ടൊക്കെ ഉള്ള ഒരു ഗ്രാമമുണ്ട് അവിടെ. എലിഫന്റ് വില്ലേജ് എന്ന് തന്നെ പറഞ്ഞാൽ മതി ഇവർ കൊണ്ടുപോകും കേട്ടോ. അതുകൂടാതെ രണ്ട് ഫോർട്ടുകളുണ്ട്. ഇത് കൂടാതെ നമ്മളിരിക്കുന്ന അമ്പ ഫോർട്ടാണ്. അതുകൂടാതെ രണ്ട് ഫോർട്ടുകൾ കൂടെ ഉണ്ട്. ജൈഗർ ഫോർട്ടും പിന്നെ ഒരു ഫോർട്ടുകളുണ്ട്. പിന്നെ ജന്തർ മന്ദർ പോകണമെന്നുണ്ടെങ്കിൽ ജന്തർ മന്ദർ പോകാം. ജൽമഹലുണ്ട്. ജൽമഹൽ എന്ന് പറഞ്ഞാൽ 5-floor പാലസാണത്. പക്ഷേ അതിനകത്ത് വെള്ളം വരുന്നതനുസരിച്ച് അതിൻ്റെ ഹൈറ്റ് നമുക്ക് വ്യത്യാസമായിട്ട് തോന്നും. ചില സമയത്ത് 4-floor വരെ വെള്ളത്തിനകത്ത് പോവും. ചില സമയത്ത് ഏറ്റവും താഴെ വെള്ളം നിൽക്കുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോഴൊക്കെ 4-floor 5-floor ഒക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. 5-floor ബിൽഡിംഗ് എന്നാണ് പറഞ്ഞത്. 5 ആണോ 4 ആണോ എന്ന് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും നമുക്ക് 1-floor വെള്ളത്തിന് മുകളിൽ എപ്പോഴും കാണാൻ പറ്റുമെന്ന്. അത് ലേക്കിൻ്റെ നടുക്ക് തന്നെയാണ് കേട്ടോ. അത് ഈ ആംബർ പാലസിലേക്ക് ജയ്പൂർ സിറ്റിയിൽ നിന്ന് വരുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേയേറെ കാഴ്ചകളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങ് പോവുകയാണ്. ജയ്പൂരിലെ രുചികളും അതേപോലെ തന്നെ ജയ്പൂരിൻ്റെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകല്ല, അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ആ വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കാണാൻ മറക്കണ്ട. ഇപ്പോൾ തൽക്കാലത്തേക്കിന് ബൈ, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഇതുണ്ടോ ഭയങ്കര ചീനിച്ചട്ടികൾ, രണ്ട് വലിയ ചീനിച്ചട്ടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. പണ്ട് രാജാവിൻ്റെ അല്ല കൊട്ടാരത്തിൽ പാചകം ചെയ്തുകൊണ്ടിരുന്നതായിരിക്കും. ജിലേബിയൊക്കെ ഇങ്ങനെ വറുത്ത് കോരി വലിയ ജിലേബിയൊക്കെ ഉണ്ടാക്കുന്ന ഒന്ന് ഓർത്ത് നോക്കി. ഓ ഭയാനകം ജിലേബിയൊക്കെ ഉണ്ടാക്കി നമുക്ക് തരുന്നു. അപ്പുറത്തുനിന്ന് ആൾ വറക്കുന്നു, നമുക്ക് തരുന്നു. ഏതായാലും ഒന്നുകൂടെ ബൈ.